വർഷങ്ങൾക്ക് മുമ്പ് ഒളിവിൽ പോയ കുപ്രസിദ്ധ ഗുണ്ടയെ ചിറയിൻ കീഴ് പോലീസ് പിടികൂടി. വധശ്രമം, ലഹരി വിൽപ്പന എന്നീ കേസുകളിൽ പ്രതിയായ ദീപുവാണ് പോലീസിനെ കബളിപ്പിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പിടികൂടാതിരിക്കാനായി മതം മാറി മറ്റൊരു പേരിൽ ഒളിവിൽ കഴിഞ്ഞ ദീപുവിനെ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പിടികൂടിയത്. നിരവധി കേസുകളിൽ പ്രതിയായ ദീപു 4 വർഷമായി ഒളിവിലാണ്. കൊലപാതകശ്രമം, കഞ്ചാവ് വിൽപ്പന, മോഷണം എന്നീ കേസുകളിൽ പ്രതിയാണ്. പിടികിട്ട പുള്ളിയായ ഇയാൾക്ക് വേണ്ടി ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് ചിറയിൻകീഴ് പോലീസ് അന്വേഷണം നടത്തി. പക്ഷേ പോലീസിനെയും ഇയാൾ വിദഗ്ധമായി കബളിപ്പിച്ചു. അയാളുടെ പേരിലെടുത്ത സിമ്മിനെ മറ്റ് ഹിന്ദിക്കാർക്ക് വിൽക്കുകയും ഹിന്ദിക്കാരുടെ പേരിൽ അത് കൊണ്ടുപോയി മറ്റ് സ്റ്റേറ്റുകളിൽ ഉപയോഗിക്കുകയും ചെയ്തു എന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അതൊരു ദൃശ്യ മോഡൽ സിനിമയിൽ കണ്ട രീതിയിലെന്നാണ് അയാൾ ഇപ്പോൾ അവകാശപ്പെടുന്നത്. മലബാർ കേന്ദ്രീകരിച്ച് ദീപു കഞ്ചാവ് വിൽപ്പന നടത്തുന്ന വിവരം പോലീസ് ലഭിച്ചു. മലപ്പുറം, വയനാട് കേന്ദ്രീകരിച്ച് റൂറൽ ഷാഡോ സംഘം അന്വേഷിച്ചു തുടങ്ങി. അപ്പോഴാണ് മതം മാറി മുഹമ്മദ് അലി എന്ന പേരിൽ മലപ്പുറത്ത് ഒളിവിൽ കഴിയാണെന്ന സൂചന ലഭിച്ചത്. പോലീസ് പിന്തുടരാതിരിക്കാൻ ഇയാൾ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ വിളിക്കാറില്ലായിരുന്നു. മലപ്പുറം അങ്ങാടിപ്പുറം വഴിപ്പാറയിൽ താമസിക്കുന്ന ഇയാളെ ഇന്നലെ രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തു. കോയമ്പത്തൂരും വയനാടും കേന്ദ്രീകരിച്ച് കഞ്ചാവ് വാങ്ങി കേരളത്തിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതി ചെയ്തിരുന്നതെന്ന് ആറ്റിങ്ങൽ DYSP പറഞ്ഞു. പോത്തങ്കോട് സുധീഷ് വധക്കേസിലെ മുഖ്യപ്രതി ഒട്ടകം രാജേഷിന്റെ സംഘത്തിൽപ്പെട്ട ആളാണ് ഇപ്പോൾ പിടിയിലായ ദീപു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.